തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതാ ലീഗ് പ്രവർത്തകർക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച വനിതാ ലീഗ് പ്രവർത്തകർക്കാണ് സ്വീകരണം നൽകിയത്. ജനാധിപത്യത്തിന്റെ പെൺമുദ്രകൾ എന്ന മുദ്രാവാക്യവുമായി കോട്ടയം പ്രസ് ക്ലബ് ഹാളിലാണ് സ്വീകരണ പരിപാടി നടന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജനപ്രതിനിധികൾ ഉയരാതെ വരുമ്പോഴാണ് പരാതികൾ ഉയരുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിച്ചെങ്കിലും ഫണ്ട് ലഭിക്കാത്ത സാഹചര്യം പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പഴി കേൾക്കേണ്ടി വരുന്നത് ജനപ്രതിനിധികളാണ്. എന്നാൽ ഫണ്ട് ലഭിക്കുന്നതിനുപരി ജനകീയ ആവശ്യങ്ങളിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുകയാണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഏറ്റവും വലിയ തടസ്സം ഫണ്ടിന്റെ ലഭ്യത കുറവായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്നാലും നിങ്ങൾ നല്ല ജനപ്രതിനിധികളാകണം. ജനപ്രതിനിധികളാകുന്നതിന് ഫണ്ടൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പങ്കാളിത്തം ജനങ്ങള് ജനകീയ ആവശ്യങ്ങള് അതിനോടൊപ്പം നിൽക്കുക. സംസ്ഥാന വനിതാ ലീഗ് പ്രസിഡന്റ് സുഹറ മമ്പാട് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുഖ്യപ്രഭാഷണം നടത്തി. കെ സി ജോസഫ് എം എൽ എ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായി, നേതാക്കളായ റഫീഖ് മണിമല, സലീം പി എം, ഷഹ്ന നിയാസി, റോഷ്നി ഖാലിദ്, പി സഫിയ, സബീന മറ്റപ്പള്ളി, സീമ യഹിയ, മഹ്മൂദ ബീഗം തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.